ചരിത്രം തേടിയുള്ള നാട്ടൊലി ചാനലിൻ്റെ ഇന്നത്തെ യാത്ര പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ കുളങ്ങര പ്രദേശത്തേക്കാണ്. പ്രകൃതി മനോഹരമായ ഈ ഗ്രാമത്തിൽ ദേശാടന പക്ഷികളടക്കം പറന്നെത്തുന്ന വിശാലമായ നെൽവയലിൻ്റെ തെങ്ങോലകൾ തണലിട്ട തീരത്താണ് കുളങ്ങര. തെളിഞ്ഞു നിൽക്കുന്ന കുളത്തിൻ്റെ സാന്നിധ്യം തന്നെ കുളിരേകുന്നൊരു കാഴ്ചയാണ്. സവിശേഷതകളിലേറെയുള്ള കുളങ്ങരയിലൂടെ ഒരു യാത്ര. മൈസൂർ സുൽത്താൻ ടിപ്പു മലബാർ വാണിയിരുന്ന കാലത്ത് താനൂരിലേക്ക് യാത്ര പോയിരുന്നത് ഈ ഗ്രാമത്തിലൂടെയായിരുന്നു. ആ ചരിത്രത്തിൻ്റെ സ്മരണ ഇന്നും നിലനിർത്തിക്കൊണ്ടാണ് സുൽത്താൻ റോഡ് ഇതുവഴി കടന്നു പോകുന്നത്. വർഷങ്ങളായി നാട്ടുരുചികൾ പകർന്നു നൽകിയ പോയക്കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായ കല്ലിടുമ്പൻ മുഹമ്മദ് കുട്ടി എന്ന ബാവാക്കയുടെ ചായമക്കാനെ തുറക്കുന്നതോടുകൂടിയാണ് കുളങ്ങര ഗ്രാമത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. മനോഹരമായി ഒഴുകുന്ന ഈ കൈത്തോടിന് മീതെ നിർമ്മിച്ച ഈ ഏറുമാടം മത രാഷ്ട്രീയ നിറവ്യത്യാസമില്ലാതെയുള്ള കൂട്ടായ്മയുടെയും ചർച്ചകളുടെയും വേദി കൂടിയാണ്. ഈ റോഡിൻ്റെ പിന്നെ കുറ്റിപ്പാലക്ക് പറമ്പിനും ഉള്ള കുറ്റിപ്പാലേൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കുളങ്ങര എന്ന് പറയുന്ന ജുമാ മസ്ജിദും മറ്റുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞങ്ങളെ ഈ ചുറ്റുപാട് ഞങ്ങൾ വളരെ സാഹോദര്യവും ജാതി മത അടിസ്ഥാനത്തിന് അതീതമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിക്കുള്ള തോളോട് തോള് ചേർന്ന് ഒരുമിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് എന്തിനും ഒറ്റക്കെട്ടായി ഞങ്ങൾ അത് ഞങ്ങളെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുളങ്ങര ഗ്രാമത്തിൻ്റെ പ്രൗഢിയും ചരിത്രവും വിളിച്ചോതുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ജുമാ മസ്ജിദ് കുളത്തിനോടും കാലം കടന്നുപോയ റോഡിനോടും ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. നേരത്തെയുണ്ടായിരുന്ന ശ്രാമ്പിപ്പള്ളി 1946 ശേഷം പല ഘട്ടങ്ങളായിട്ടാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. പള്ളിയിൽ ജുമുഅ ആരംഭിക്കുന്നതിന് മുമ്പ് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്തിയാർ ദിവസങ്ങളോളം കുളങ്ങരയിൽ മതപ്രഭാഷണം നടത്തിയത് ഇന്നാട്ടുകാർ ഓർക്കുന്നു. കുളങ്ങര പള്ളി ഇത് പൊന്മുണ്ടം മഹലിലെ പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കുളങ്ങര മഹല്ലി എന്ന് പറഞ്ഞാൽ. ഇത് മൊത്തം പൊന്മുണ്ടം മഹലായിരുന്നു. അന്ന് ഇവിടുന്ന് ജുമാക്കും മറ്റും പോയിരുന്നത് പൊന്മുണ്ടത്തെ വലിയ പള്ളിക്കരിക്കായിരുന്നു. അന്ന് ഖബർസ്ഥാനം ആദ്യം തന്നെ പഴയ കാലത്ത് തന്നെ ഇവിടെ ഉണ്ട്. അതിനുശേഷം 1946 നമ്മളെ ഓർമ്മ. 1946 മുമ്പ് പള്ളിയായിട്ട് ചെറിയ ഒരു സറാബി ഉണ്ടായിരുന്നു. 1946 പുതിയ ആയിട്ട് പള്ളി പുതുക്കി പണിത്. അന്ന് അത് വലിയൊരു ആഘോഷത്തോട് കൂടിയിട്ടാണ് ആ കാലത്ത് നടത്തിയത്. അന്ന് പള്ളിക്ക് ഉത്തരം വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങായിരുന്നു. അങ്ങനെ മറ്റു മഹലുകളിൽ നിന്നൊക്കെ ചില 1100 മഹലിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വലിയൊരു ആഘോഷമായിട്ടാണ് അതിൻ്റെ ഉത്തരം വെക്കൽ കർമ്മം നടത്തിയത്. അതിനുശേഷം 1963 ആണ് എന്ന് തോന്നുന്നത് ഓർമ്മ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കറെ കൊടുന്ന് ഇവിടെ 4 വയല് പറയിപ്പിച്ചതിൻ്റെ ശേഷമാണ് നമ്മുടെ പള്ളിക്ക് ഈ പള്ളിക്ക് ജുമായ തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും പൊന്മുണ്ടം പള്ളിയിലേക്കായിരുന്നു ജുമായക്ക് പോയിരുന്നത്. ജുമായ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞതിൻ്റെ ശേഷം 1996 പി കെ മുഹമ്മദാജി എന്ന് പറയുന്ന ഒരാളെ കെയർ ഓഫിൽ അവരുടെ സ്പോൺസറായിരുന്ന മുഹമ്മദ് ഖലീഫ സലാമ അൽഹാമിരി എന്ന് പറയുന്ന ഒരു അറബി ഈ പള്ളി പൊളിച്ച് പുതുക്കി പണിത് കൊടുക്കുക എന്ന് പറയുകയും ആ കാലത്ത് അന്ന് 14 ഉറപ്പിക അന്ന് മുത്തവല്ലി കുഞ്ഞാപ്പുവാക്കയാണ് മുത്തവല്ലിയായിരുന്ന കുഞ്ഞാപ്പുവാക്കൻ്റെ നേതൃത്വത്തിൽ പൊളിച്ച് 2 ഉണ്ടാക്കുകയും ചെയ്തതാണ്. പിന്നെ ഈ റോഡ് പറയല് നമ്മളെ ഈ പള്ളി നിൽക്കുന്നത് അതിർത്തി കൊണ്ട് നോക്കുകയാണെങ്കിൽ പള്ളി ആതിരശ്ശേരിയിലാണ്, പക്ഷേ പൊന്മണ്ഡത്തിൻ്റെ അതിർത്തിയാണ് നമ്മുടെ പള്ളിയുള്ളത്. അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ ശേഷം പള്ളി ജുമായം വന്നതിന് ശേഷമാണ് കുളങ്ങര മഹല്ലി എന്ന് പറയുന്ന ഒരു മഹല്ലായിട്ട് ഈ മഹലിനെ വേർതിരിച്ചത്. പിന്നെ ഈ റോഡ് കുറ്റിപ്പാലം മുതൽ മണ്ണാടിക്കാവ് വരെയുള്ള റോഡാണ്. ആ റോഡിന് സുൽത്താൻ റോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന റോഡാണ്. അന്ന് താനൂരിൽ നിന്നും നേരിട്ട് പോയിരുന്ന ഒരു വഴിയായതുകൊണ്ടും അന്ന് ആണ് ഇതിൻ്റെ സുൽത്താൻ റോഡ് എന്നുള്ള പേര് വരാൻ
ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പല പണ്ഡിതന്മാരും ഇവിടെ ദർശനം നടത്തിയിരുന്നു. അബ്ദുള്ള മുസ്തിയാർ, കുഞ്ഞുത്തങ്ങൾ, സെയ്തലവി മുസ്തിയാർ താനൂർ, സെയ്തലവി മുസ്തിയാർ ഓമച്ചപ്പുയ, ഉണ്ണീൻകുട്ടി മുസ്തിയാർ, പെരിഞ്ചേരി മുഹമ്മദ് കുട്ടി മുസ്തിയാർ, പൈങ്കണ്ണൂർ മുഹമ്മദ് കുട്ടി മുസ്തിയാർ, അലവി ബാഖവി കൊണ്ടോട്ടി, പി ടി തങ്ങൾ എടരിക്കോട് തുടങ്ങിയവർ അതിൽ പ്രധാനികളാണ്. നാട്ടുകാരനും മദ്രസാധ്യാപകനുമായിരുന്ന പാലാട്ടിൽ ഹസൻകുട്ടി ഹാജിയുടെ ബാങ്കുലിയാണ് നീണ്ട 50 വർഷങ്ങളായി കുളങ്ങരപ്പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഈ ഗ്രാമമാകെ പരന്നൊഴുകുന്നത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന നൂറാനിയ മദ്രസ ഈ നാടിൻ്റെ മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നടക്കുന്നു. ചരിത്രവും പടയോട്ടവും കടന്നുപോയ പ്രകൃതി മനോഹരമായ കുളങ്ങര ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നാട്ടുനി ചാനൽ അതിൻ്റെ യാത്ര തുടരുകയാണ്.